ഞാൻ ദൂരണിയമാറ്റ് മരുഭതി എൻ്റെ സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. കഥ പീഡന നിർണയ യന്ത്രം തുടരുന്നു. അന്ന് ഒരു ബാങ്ക് അവധി ദിവസം ആയതിനാൽ രാഹുല് അല്പം വൈകി എണീറ്റ ശേഷം തൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഭാര്യയെ സഹായിച്ച ശേഷം പ്രാതൽ കഴിച്ച് നേരെ പബ്ലിക് ലൈബ്രറിയിലേക്ക് ചെല്ലുന്നു. പബ്ലിക് ലൈബ്രറിയിൽ പോയി ഇരുന്ന് അന്നത്തെ ന്യൂസ് പേപ്പർ അല്പം വായിച്ച ശേഷം അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് രാഹുല് തൻ്റെ ചിന്ത തുടരുകയാണ്. രാജസേനൻ ഈ യന്ത്രത്തിൻ്റെ പാറ്റൻ്റ് ലഭിച്ചതോടുകൂടി സമ്പന്നൻ ആയിത്തീരുകയും അതേപോലെ തന്നെ ഈ ഒരു യന്ത്രം വളരെ വിപുലമായി എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തതോടുകൂടി തന്നെ പീഡനത്തിന് തയ്യാറാകുന്നവരുടെ ഉള്ളിൽ ഭീഷണി ഉണ്ടാവുകയും അങ്ങനെ അവർ അവരുടെ പീഡനങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. യഥാർത്ഥമായ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഒരു മൃഗ സമൂഹത്തിൻ്റെ ഭാഗമാണ്. മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് കാര്യഗൗരവം ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവരെ മൃഗ സാമ്രാജ്യത്തിൻ്റെ അധിപനായി വഹിച്ചത്. എന്നാൽ ആ മൃഗീയ സ്വഭാവം മനുഷ്യരിൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം വ്യാപിച്ചതോടുകൂടി തന്നെ അവർ മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ പെരുമാറുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഈ മൊബൈൽ കണ്ടുപിടുത്തത്തോടുകൂടി നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. എന്നാൽ ഭീതിയിലാണ്ട സമൂഹം ഈ പീഡനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ ഗതികേടിലേക്കാണ് വന്നത്. അങ്ങനെ അവർ സ്വയം നിയന്ത്രിച്ച് പീഡനങ്ങളിൽ നിന്നും പിന്മാറുന്നതിന് തയ്യാറാവുന്നു. ദൈവം ആയി എല്ലാവർക്കും ഒരു വിവാഹം കഴിച്ച് തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിനുള്ളതായിട്ടുള്ള ഒരു കഴിവ് നൽകിയിട്ടുള്ളതിനാൽ ദൈവാനുഗ്രഹത്താൽ എല്ലാവരും ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. തൻ്റെ ലൈംഗികാസക്തി അവർ സ്വയം ഭാര്യയിലൂടെ നേടുകയും ചെയ്യുന്നു. അങ്ങനെ പീഡനങ്ങളെല്ലാം ഇല്ലാതായ ഒരു സമൂഹം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പീഡന നിയന്ത്രണ യന്ത്രം വന്നതോടുകൂടി സമൂഹം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയും
എല്ലാവർക്കും സുഖസുന്ദരമായി ജീവിക്കുവാൻ തക്കതായ ഒരു സമൂഹം ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സമൂഹം ഒരു സ്വർഗമായി മാറുന്നു. ശുഭം.